അപഹസിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നിലപാട്. ശ്രീ ശ്രീ വാഗത്താനം, താങ്കൾ പറയുന്നത് യുക്തിഭദ്രമാണ്, യുക്തിപരമായി ശരിയുമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെയും അല്ലെങ്കിൽ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൻ്റെയും ഒക്കെ പരിപ്രേക്ഷ്യത്തിൽ അത് ശരിയുമാണ്. പക്ഷെ മനുഷ്യൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ, അവൻ്റെ രൂപങ്ങൾ, അവൻ്റെ ചിന്തകൾ ഒക്കെ മറ്റൊരു രീതിയിലല്ലേ? അപ്പോൾ അവന് അതിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കാനാവില്ല. അപ്പോൾ താങ്കൾ പറയുന്നത് ശരിയാണ്, അതൊരു ഒരു മൗലികവാദ സ്വഭാവമുള്ളതല്ലേ? കാരണം ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ ശാസ്ത്രീയമായി മാത്രം നടത്തുന്നെങ്കിൽ അതിലേക്ക് പിന്നെ മറ്റൊരു വിശ്വാസത്തിൻ്റെയും കടന്നുകയറ്റത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ യുക്തിപരമായി ശരിയാണ്, അത് അങ്ങനെ തന്നെ വേണം. പക്ഷേ വ്യക്തിപരമായി ഇവരൊക്കെ വിവിധ കൾച്ചറുകളിൽ നിന്ന്, വിവിധ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ പ്രതിഫലിക്കുന്നതാണ്. ഇവിടെ ഭൂരിപക്ഷം ഹൈന്ദവത ആയതുകൊണ്ട് ആ ഹൈന്ദവത പ്രതിഫലിച്ചു എന്നല്ലേ ഉള്ളൂ? അതിനെ അങ്ങനെ കണ്ടാൽ പോരെ? അത് ഹൈന്ദവതയല്ല, ഇത് നമ്മൾ വളരെ ബോധപൂർവം നമ്മൾ അറിയാം, നമ്മൾ അതിനെ സോഫിസ്റ്റിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അതല്ല അതിന്റെ വസ്തുത. അല്ല, പാകിസ്ഥാനിലാണെങ്കിൽ ഇത് ഇസ്ലാമികമായിരിക്കും. അവർ ഏതെങ്കിലും വ്യക്തിപരമായ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, വ്യക്തിപരമായ അവരുടെ വീടുകളിൽ അവരെന്ത് ആരാധന ചെയ്യുന്നതിലും നമ്മൾ എതിരല്ല. മറിച്ച് അവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശാസ്ത്രത്തെയും വിശ്വാസത്തെയും ഒരിക്കലും കൂട്ടിക്കെട്ടാൻ പാടില്ല. ഇത് രണ്ടും എക്സ്ട്രീമിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള, ശാസ്ത്രത്തിൻ്റെ അയൽവക്കത്തേക്ക് പോലും എത്താൻ ഒരു വിശ്വാസത്തിന് കഴിയില്ല. കാരണം ശാസ്ത്രത്തിന് അതിൻ്റെ മെത്തഡോളജി ഉണ്ട്, അതിൻ്റെ രീതികളുണ്ട്, അതിൻ്റെ രീതിശാസ്ത്രമുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അത് ശാസ്ത്രീയമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഒരു കോമാളി വേഷം കെട്ടുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പൊ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞത് ശരിയാണ് ശാസ്ത്രത്തിന്, പക്ഷേ നോക്കൂ, ഇവിടെ മതപരമായ ചടങ്ങുകളും കൾച്ചറുകളും നടക്കുന്നു, അവിടെ ശാസ്ത്രത്തിന്റെ കടന്നുകയറ്റവും ഉണ്ട്. അതങ്ങനെ ശാസ്ത്രീയമായതല്ല, ഞാൻ മറ്റൊരർത്ഥത്തിലാണത് പറഞ്ഞത്. കാരണം മൈക്ക് ഉപയോഗിക്കുന്നു, ലൈറ്റ് ഉപയോഗിക്കുന്നു, ഫോൺ ഉപയോഗിക്കുന്നു, പൂജ ചെയ്യുന്ന പൂജാരിയും നമസ്കാരം നടത്തുന്ന മുസ്ലിയാരും ഒക്കെ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനും ഒക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ മനുഷ്യരാണ്, ഇവരൊക്കെ വിവിധ ഘട്ടങ്ങളിലൂടെ ആവും, ഇവരൊക്കെ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ ഉപയോഗിക്കുന്നു തിരിച്ചങ്ങോട്ടും. ആ അർത്ഥത്തിൽ കാണാമോ ഇതിനെ? അങ്ങനെ കാണുന്നുണ്ട്, അപകടമുണ്ടോ? നമ്മൾ ഇതിനെ ലഘൂകരിക്കലാണ്. സത്യത്തിൽ ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്നാന്ന് ചോദിച്ചാൽ ഇതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഇത് റിവൈവലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മത പുനരുജ്ജീവനവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മതത്തിന്റെ ഒരു ഘടനയുണ്ടല്ലോ, ആ റിവൈവലിസത്തിന്റെ മത തീവ്രവാദത്തിന്റെയും മത പുനരുജ്ജീവനവാദത്തിന്റെയും ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ടത് അടയാളപ്പെടുത്തപ്പെട്ട അജണ്ടകളാണ് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പൂജ ചെയ്യാൻ അവകാശമില്ല, പക്ഷെ നമ്മളെ പാർലമെന്റിന്റെ സ്ഥാപനത്തിൽ നമ്മൾ കണ്ടു. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ ഭരണകൂടത്തെ ഉപയോഗിക്കുന്നത്, ഒരു മതപരമായ വിശ്വാസത്തിൽ ഉപയോഗിക്കാൻ അവർക്ക് ഭരണഘടനാപരമായും ധാർമ്മികമായും അതിനവകാശമില്ല. പക്ഷെ അതിനെ നമ്മൾ ഹൈന്ദവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മത അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരം മത അജണ്ടകൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇന്ത്യയുടെ ശാസ്ത്രമണ്ഡലവും ശാസ്ത്ര മേഖലയും എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്താണ് ശാസ്ത്രം? ശാസ്ത്രത്തിന് അതിൻ്റെതായി ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൻ്റെ തിയറീസ് ഉണ്ട്, ആൻഡ് ഫോർമുലേറ്റഡ് ആൻഡ് സിദ്ധിക്കേണ്ട അല്ലെങ്കിൽ ബിലീഫാണ് അത്, അല്ലെ ബിലീഫ് അല്ലത്, മറിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളും മാറ്റമുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഡാർവിനിസത്തിൽ നമ്മൾ തിരിച്ചു പോകാനല്ല വന്നിരിക്കും, ഡാർവിനിസം നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ ശാസ്ത്രത്തിനെ കൊണ്ടുപോയി മതത്തിന്റെ പരിവേഷത്തിനുള്ളിൽ അതിൻ്റെ പരിധിക്കുള്ളിൽ കെട്ടിയിടുന്ന ഒരു ബോധപൂർവമായ അജണ്ടയാണ് കാണുന്നത്. മാത്രമല്ല അതിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൽപ്പിച്ചുകൊണ്ട് അതിനെ ശാസ്ത്രവൽക്കരിക്കാനും അതിനെ ഹൈന്ദവൽക്കരിക്കാനുമുള്ള ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായും ശ്രീ രാജഗോപാൽ കമ്മത്ത്, താങ്കളൊരു ശാസ്ത്രജ്ഞനായ കൊണ്ട് ഇതിൻ്റെ പൊളിറ്റിക്കലി അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ താങ്കളെ ക്ഷണിക്കുന്നില്ല. ഞാൻ പക്ഷേ അത് ചോർത്തിക്കളഞ്ഞുള്ള ചില കാര്യങ്ങൾ താങ്കളോട് ചോദിക്കാം. മറ്റതിഥികൾ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ പൊളിറ്റിക്കൽ റിവൈവലിസ്റ്റിക് സ്വഭാവത്തെ സംബന്ധിച്ച്, ഈ മത പുനരുജ്ജീവനം അല്ലെങ്കിൽ ഹൈന്ദവ പുനരുജ്ജീവനത്തെ സംബന്ധിച്ച്, പുനരുദ്ധാരണത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പോകാം. ഞാൻ താങ്കളിലേക്ക് വരുന്നത് ഇദ്ദേഹം പറഞ്ഞ ഒരു ശാസ്ത്രീയമായ വശത്തിൻ്റെ